നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 13-ാം തീയതി, 1200-ാം ആണ്ട് കന്നിമാസം, 27-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. മാത്രമല്ല, ഇന്ന് അവിട്ടം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ച അവിട്ട നക്ഷത്രം. മാത്രമല്ല, ഇന്ന് ദശമിയാണ്. ശരിക്ക് നവരാത്രി കഴിഞ്ഞ് ദശമി. ദശമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ് വിജയദശമി. ഇപ്പോൾ വിജയത്തിൻ്റെ ദശമിയാണെന്ന്. അപ്പോൾ അത്രയും അനുകൂലപ്രദമായ ഒരു ദിവസമാണെന്ന്. എന്ത് സന്തോഷപ്രദമായ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. കാരണം വിജയദശമി, ഞായറാഴ്ച, അവിട്ട നക്ഷത്രം, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള ദിവസമാണിന്ന്. അപ്പോൾ പ്രാർത്ഥന, ഈ പോസിറ്റീവ് എനർജി ഉള്ള ദിവസം നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് ആ പോസിറ്റീവ് അത്രയും ആഗ്രഹം ചെയ്യും. അതുകൊണ്ടാണ് ചില ശുഭ ദിവസങ്ങളിൽ ആളുകൾ അമ്പലത്തിൽ പോവുകയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. അന്ന് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് കിട്ടും. കാരണം പോസിറ്റീവ് കൂടുതലുള്ള സമയത്തല്ലേ പോസിറ്റീവ് കിട്ടത്തുള്ളൂ. അത്രയും നല്ല ഒരു ദിവസവും കൂടിയാണിന്ന്. അതേപോലെ ജാതക പ്രകാരം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് കന്നിമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നുള്ളതിന് സംശയം വേണ്ട. കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഞായറാഴ്ച, മറ്റൊന്ന് ഇന്ന് വിജയദശമി. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസം ബർത്ത്ഡേയും കൂടി വരിക എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പോസിറ്റീവ് ദായകമായ ഒരു വർഷമായിരിക്കും. വിജയത്തിൻ്റെ ഒരു വർഷമെന്ന് പറയാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലപ്രദമായി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്കെന്ന് അറിയുക. ശനിയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും ഈ വന്നിരിക്കുന്ന എനർജി ഒരു വർഷക്കാലം നിങ്ങൾക്ക് നിലനിൽക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും രാഹുകാല സമയം നോക്കി ഇറങ്ങുക. വൈകുന്നേരം അമ്പലത്തിൽ പോകാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്കോ എന്തെങ്കിലും ഉത്സവങ്ങൾക്കോ ഒക്കെ പോവുകയാണെങ്കിലും രാഹുകാലം നോക്കി യാത്ര തിരിക്കുക. രാഹുകാല സമയം വരുന്നത് 4:36 തൊട്ട് 6:05 വരെയാണ് രാഹുകാല സമയം. അതേപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഉണ്ട്. ഗുളികകാല സമയം വരുന്നത് ഇവിടെ ജാതകപ്രകാരം ഗുളികൻ്റെ സമയം വരുന്നത് 3:08 തൊട്ട് 4:38 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:11 തൊട്ട് 1:39 വരെയും. ഈ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും എത്ര നല്ല ദിവസമാണെങ്കിൽ പോലും നമുക്ക് ശുഭകാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുക, ഈ സമയം മാറ്റിക്കളയുക, ആ സമയം വിട്ട് ബാക്കി സമയങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് വളരെ ശക്തി മുഹൂർത്തമാണ്. കാരണം ജ്യോതിഷശാസ്ത്രപ്രകാരം 28 നക്ഷത്രങ്ങളുണ്ട്. ദക്ഷ പ്രജാപതിയുടെ 28-ാമത്തെ ഏറ്റവും ഇളയ മകളാണ് സതീദേവി. സതീദേവി ജനിച്ച നക്ഷത്രമാണ് അഭിജിത്ത്. അത് പരാശക്തി ജനിച്ച നക്ഷത്രമായതുകൊണ്ട് മഹർഷിവര്യന്മാർ 27 നക്ഷത്രത്തിലുമായിട്ട് അതിനെ വീതിച്ചു കൊടുത്തു. ഈ സമയമാണ് എല്ലാ ദിവസവും ശരിക്ക് 48 മിനിറ്റ് അടങ്ങുന്ന അഭിജിത്ത് മുഹൂർത്ത സമയം.
48 മിനിറ്റല്ല 44 മിനിറ്റ്, 48 മിനിറ്റ് വരുമെങ്കിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് കുറയും. അപ്പോൾ ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾ എന്ത് ദോഷത്തെയും അതിജീവിക്കാൻ കഴിവുള്ള സമയമായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറയണേ. അതുപോലെ ഇന്നും ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോഴും, അത് അമ്പലത്തിൽ പോയാലും ശരി മറ്റെന്തെങ്കിലും ഫംഗ്ഷന് പോയാലും ശരി, നമ്മൾ വസ്ത്രധാരണത്തിൽ കൂടി പ്രാധാന്യം കൊടുക്കുക. താമരപ്പൂവിൻ്റെ കളറിലോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ളതോ ചുടുകല്ലിൻ്റെ കളറിലോ ഒക്കെ ഉള്ള കളറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുകയും കൂടി ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി കൂടുകയും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും നമ്മളിലേക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നല്ല ദിവസമാണ്, വിജയദശമി കൂടി ആയിട്ടുള്ള ദിവസം. എല്ലാവർക്കും സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.